ഇപ്പം താങ്കളെ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ ഒരു മഴു അത് ഒരു ഉപഹാരം അതാണ് ലഭിച്ചതെന്ന് തോന്നുന്നത് അതിപ്പോൾ ആ മഴ ഇപ്പോഴും കയ്യിലുണ്ടോ അല്ല മഴ ഉപഹാരം ലഭിച്ചതല്ല മഴു എനിക്കാരും ഉപകാരം നൽകാൻ ഇല്ലാത്തത് ഞാൻ തന്നെ മഴു സൃഷ്ടിച്ച് ഉണ്ടാക്കി സ്വയം ഉപകാരം സ്വയം ഉപകാരം എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചതാണ് ആ മഴ ഇപ്പോഴും ഉണ്ട് അല്ലാതെ ആരും എനിക്ക് ഉപകാരം ഇല്ലായിരുന്നു കാരണം അതൊരു ചെറിയ സ്ഥലമാണ് മെറ്റൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഷോർണ്ണവർ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ മഴവുമില്ല ഒന്നുമില്ല അപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്വബനീറായിട്ട് ഉള്ള നല്ലൊരു ഒരു ഒരു സെവനിയർ ഐറ്റം എന്ന് പറയുമല്ലോ ഐറ്റം പരശുരാമൻ്റെ മഴുവാകാം എന്ന് കരുതി അങ്ങനെ അതിൻ്റെ ഒരു മോഡല് നമ്മളിപ്പോൾ പരശുരാമൻ മുഴുവി എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ പല പല മോഡലുകൾ ഉണ്ടാവും പക്ഷേ ഫിസിക്കലി നമുക്ക് കാണാൻ ഇവിടെ ഏതെങ്കിലും കടയിൽ പോയാൽ പരശുരാമൻ്റെ മഴ കിട്ടുമോ കിട്ടില്ല അപ്പം അങ്ങനെയൊരു സാധനം നമ്മളവിടെ ഉണ്ടാക്കി ഉണ്ടാക്കി അത് കേരളത്തിൽ ആറമുള കണ്ണാടി പോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ പരശുരാമൻ്റെ മഴ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഒരു കവറും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അത് മാർക്കറ്റിൽ എത്തിക്കാനെന്ന് പറ്റി അപ്പോൾ അങ്ങനെ പരശുരാമിൻ്റെ മഴു നമ്മളവിടെ ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ പോന്നപ്പോൾ നമ്മൾ തന്നെ നമ്മളുണ്ടാക്കിയ മഴ കൈ പിടിച്ചു ഗ്ലോറിയ കരിയറിൻ്റെ ഒരു പല ഘട്ടങ്ങളിലായിട്ട് ഏകദേശം ഒരു മുപ്പതോളം യാത്രയ്പ്പൾ എനിക്ക് കിട്ടി അപ്പോൾ യാത്രയ്പ്പുകള് പല പല സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്ന് ഞാൻ പോകുന്നപ്പോൾ എനിക്കൊരു യാത്രയെ പേട്ടി ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പോയപ്പോൾ യാത്രയെ പോയിട്ട് അവസാനമായിട്ട് അങ്ങനെ പിരിഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല അതാണ് അത് യഥാർത്ഥ കാരണം കാരണം ഞാൻ അവിടെ ഒരു പണി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ആ പണി ചെയ്തിട്ട് മഴവുമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ആ മഴ കൊണ്ടും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്